നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സംവിധായകൻ ബാലചന്ദ്രകുമാർ നടിയെ ആക്രമിച്ച കേസ് മാറ്റിമറിച്ചിരിക്കുകയാണ് ചില നിർണായക വെളിപ്പെടുത്തലുകളിലൂടെ. അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ കേസ് പുരോഗമിക്കുന്നത്. ഇതുവരെ വെളിപ്പെടുത്തലുകളൊന്നും നടത്താത്ത ബാലചന്ദ്രകുമാർ ഇപ്പോൾ ചില തുറന്നു പറച്ചിലുകൾ നടത്തിയത് കേസിന്റെ ദിശയാകെ മാറ്റിമറിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ദിലീപിനെ ഒന്നാം പ്രതിയാക്കി രജിസ്റ്റർ ചെയ്ത പുതിയ കേസും അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തലിന്റെയും തെളിവുകളുടെയും ഒക്കെ അടിസ്ഥാനത്തിലാണ്. ഇനിയും ഈ കേസിൽ വേണ്ടി വന്നാൽ പലരെയും ചോദ്യം ചെയ്യുമെന്നാണ് ADGP S ശ്രീജിത്ത കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത്. അതിനുള്ള സാധ്യതയിലേക്ക് വിരൽ ചൂണ്ടുന്ന പുതിയ വെളിപ്പെടുത്തലുകൾ നടത്തിയിരിക്കുകയാണ് അദ്ദേഹം. ബാലചന്ദ്രകുമാർ നടിയെ പൾസർ സുനിയും ഗുണ്ടാ സംഘവും ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ കണ്ട ശേഷം ദിലീപ് ടാബ് കൈമാറിയത് നടിയും ഭാര്യയുമായ കാവ്യ മാധവനാണെന്ന അദ്ദേഹം ഒരു ചാനൽ ചർച്ചയിൽ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇക്കാര്യങ്ങൾ അന്വേഷണ സംഘത്തോടും കോടതിക്ക് നൽകിയ മൊഴിയിലും പറഞ്ഞിട്ടുണ്ടെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. ദിലീപിന്റെ വീട്ടിൽ ചർച്ച നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു നടി വിവാഹം ക്ഷണിക്കാൻ അവിടെ വന്നിരുന്നു. ഇതിനിടയിലാണ് ശരത്ത് കാറിൽ ചെന്ന് ടാബ് എടുത്തുകൊണ്ട് വന്നത്. എന്നിട്ട് എല്ലാവരും കൂടി ഇരുന്ന ടാബിൽ ദൃശ്യങ്ങൾ കണ്ടു. ഇതിനിടയിൽ ചിലർ പല അഭിപ്രായങ്ങളും പറയുന്നുണ്ട്. ഏകദേശം 15 മിനിറ്റോളം അവർ ഈ ദൃശ്യങ്ങൾ കണ്ടു. 8 ക്ലിപ്പുകൾ ഉണ്ടെന്നാണ് അവരുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലായത്. ശേഷം ടാബ് കാവ്യയെ വിളിച്ചു വരുത്തി കയ്യിൽ കൊടുത്ത് സൂക്ഷിച്ചു വെക്കണമെന്ന അർത്ഥത്തിൽ വീടിനുള്ളിലേക്ക് കൊടുത്തു വിടുകയായിരുന്നു. ദൃശ്യം കാണുമ്പോൾ കാവ്യ അവിടെ ഉണ്ടായിരുന്നില്ല. സംസാരത്തിനിടയിൽ കാവ്യ വന്നുപോയിക്കൊണ്ടിരുന്നു. ടാബിനുള്ളിൽ എന്താണുള്ളത് എന്ന് കാവ്യയ്ക്ക് അറിയുമായിരുന്നോ എന്ന് തനിക്ക് അറിയില്ല. ശബ്ദം കൂട്ടിയാണ് അവർ ദൃശ്യങ്ങൾ പ്ലേ ചെയ്തിരുന്നത്. 10 ഇഞ്ചിന്റെ ടാബിലായിരുന്നു ഈ ദൃശ്യങ്ങൾ അടങ്ങിയത്. കയ്യിൽ പിടിച്ചാണ് അവർ ഈ ദൃശ്യങ്ങൾ കണ്ടത്. സൈഡിലൊക്കെ നിന്ന എല്ലാവർക്കും കാണുന്ന വിധത്തിലാണ് ടാബ് പിടിച്ചിരുന്നത്. ഇക്കാര്യത്തിൽ കൂടുതൽ വെളിപ്പെടുത്തൽ ഇപ്പോൾ നടത്താൻ സാധിക്കില്ല. പോലീസിനും കോടതി മുൻപാകെയും നൽകിയ മൊഴിയിലും ഇക്കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കേസിലൊരു മാഡത്തിന് പങ്കുള്ളതായി സംശയവുമുണ്ട്. അത് ദിലീപിന് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളായിരിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് എന്നും ബാലചന്ദ്രകുമാർ പറഞ്ഞു. കേസിൽ മാഡം എന്ന പേര് ആദ്യം ഉന്നയിച്ചത് പൾസർ സുനിയാണ്. ഒരു പെണ്ണിന് വേണ്ടിയാണ് ഇത് സംഭവിച്ചത് എന്ന് ദിലീപ് പറയുമ്പോൾ മാഡം ഉണ്ടെന്ന് ഞാനും വിശ്വസിച്ചു. അത് ദിലീപിന് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളായിരിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് എന്നും അദ്ദേഹം പറയുന്നു. ഈ പുതിയ വെളിപ്പെടുത്തലിന്റെ സാഹചര്യത്തിൽ കാവ്യ മാധവനും അന്വേഷണ പരിധിയിൽ ഉൾപ്പെടുമെന്നാണ് സൂചന. നേരത്തെ കാവ്യ മാധവന്റെ പേര് കേസുമായി ബന്ധപ്പെട്ട് ബാലചന്ദ്രകുമാർ നേരിട്ട് വെളിപ്പെടുത്തിയിരുന്നില്ല. അതേസമയം കേസിൽ വിചാരണ വേഗത്തിൽ പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ട് ദിലീപ് സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് തുടരന്വേഷണത്തിൽ നിന്നും ഊരുന്നതാണ് ബുദ്ധിയെന്ന നിയമോപദേശം ദിലീപിന് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നീക്കമെന്നാണ് വിവരം. തന്നെ പൂട്ടാൻ ശ്രമം നടക്കുന്നു എന്ന തിരിച്ചറിവിലാണ് ദിലീപിന്റെ പുതിയ നീക്കങ്ങൾ. എത്രയും വേഗം ഉത്തരവ് സമ്പാദിക്കാൻ കോടികളാണ് ദിലീപ് ഡൽഹിയിൽ മുടക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. സുപ്രീം കോടതി അഭിഭാഷകരുമായി ദിലീപ് ഇത് സംബന്ധിച്ച ഓൺലൈൻ ചർച്ചയും നടത്തിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.